പക്ഷെ ഇവിടെ ഞാൻ ഒട്ടും ഒരു അബ്രോഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ ബോയ്സിനും പിന്നെ ഈ രണ്ട് ഗേൾസിനും ഒരു സ്പെഷ്യൽ കൈഡ് കൊടുത്തേരാ കേട്ടാ. അതിങ്ങനെ വേദിക മക്കളെ അടിപൊളിയായിരുന്നു കേട്ടാ, സൂപ്പർ. ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാല് ദൈവത്തിന് ഭയങ്കര നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇന്നെ ഈ പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ച ഇവിടുത്തെ വികാരി അച്ഛനും പിന്നെ സെക്രട്ടറി ട്രഷറർ, പിന്നെ എന്നെ കൂടുതലായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തേക്കുന്നത് ജിജിയായിട്ടാണ്. ജിജിയായിട്ടാണ് ഞാൻ മൂന്നാല് ദിവസം, ഞങ്ങൾക്ക് ഇപ്പം അറിയാലോ ഫ്രീ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഏപ്രിൽ 4-ാം തീയതി എത്തിയതാണ്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പോകാനിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദൈവവിളി ഉണ്ടായത്. റിമി ഇവിടെ ഒരാഴ്ച കഴിഞ്ഞ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ ഒന്ന് അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും 30-ാം തീയതി ഒന്ന് പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾ എവിടെ താമസിച്ചങ്ങ് ശീലമായി ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഇടച്ചു, നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് ശരിക്കും ഇവിടുത്തുകാരല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് നാടിനോട് പോകാൻ തോന്നും. അപ്പൊ അങ്ങനെ എന്നാലും ഇങ്ങനെ ഒരു പരിപാടി എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇത്രയും ഒരു മാസത്തെ പ്രോഗ്രാം ഇത് ഡയസേട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രീ എൻ്റർടൈൻമെന്റ്സിന്റെ വളരെ ഗംഭീരമായിട്ട് പോയതിന് ശേഷം അത് ദൈവത്തിനൊരു നന്ദി പറയാനുള്ളൊരു ഒരു കാര്യം കൂടിയാക്കി എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം. പിന്നെ ഇത് സാധാരണ നിങ്ങൾ കാണുന്ന ഒരു വില്ലി ടോമിനി ആയിരിക്കില്ല ഈ കുറച്ച് പാട്ടുകളിൽ കാണുന്നത്, അറിയാലോ. അപ്പൊ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഇതൊരു ക്രിസ്ത്യൻ ഷോയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ബിനോദ് ചേട്ടനെ പോലെയും കസ്റ്റമറിനെ പോലെയും ഒന്നും എനിക്ക് അങ്ങനെ ആളുകളെ ഇളക്കി ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ ധ്യാനിപ്പിച്ച് സംസാരിച്ചൊന്നും പാടാനുള്ള കഴിവില്ല. അത് ബിനോദ് ചേട്ടനൊക്കെ ഒരു എന്താ പറയുക ഒരു അത്ഭുതമാണ്. ഞാൻ ചില പാട്ടുകളൊക്കെ കേട്ട് ഇവിടുത്തെ അച്ഛനാണോ സംസാരിക്കുന്നതെന്ന് വരെ തോന്നിപ്പോയി. അപ്പം അത്രയും എനിക്കറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന കുഞ്ഞിലേ തൊട്ട് ഒരുപാട് കേട്ട് പള്ളിയിലൊക്കെ, ഞാനിപ്പം പാലയിലാണ് ജനിച്ചത്, വളർന്നെല്ലാവർക്കും അറിയാം. ഒരു 5-ാം ക്ലാസ് തൊട്ടൊക്കെയാണ് തോന്നുന്നു അവിടെ നമ്മുടെ ആലമ്പള്ളി അതിൻ്റെ ഇടവകിയതായിരുന്നു. അപ്പം അങ്ങനെ കുർബാനയ്ക്കും കൊയറും ഒക്കെ ഇങ്ങനെ 10-ാം ക്ലാസ് വരെ പാടുവായിരുന്നു. പിന്നെ എങ്ങനെ ഇങ്ങനെ വഴുതിട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. അതേന്ന് അങ്ങനെ ഞാൻ പാടി പാടി സ്കൂൾ കലോത്സവത്തിലെ കോട്ടയത്തിൽ ലൈറ്റ് മ്യൂസിക്ക് 3 പ്രാവശ്യം ഫസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ സ്കൂളില് കോമ്പറ്റീഷനൊക്കെ എഴുതും അല്ല നമ്മൾ എന്താവണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മൈ അംബീഷൻസ് ബിക്കമേ പ്ലേ ബാക്സ് എന്നാണ് ചുമ്മാ എഴുതി വെക്കുന്നത്, എനിക്കറിയില്ല നടക്കുമല്ലോ എന്നൊക്കെ. പക്ഷെ എഴുതി വെക്കുമല്ലോ എല്ലാവരും എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സ്കൂളിലെ പാട്ടുകാരിയായിരുന്നു, എൻ്റെ ജോലി അതായിരിക്കണം എന്ന് എനിക്കറിയാം. എന്നാലും 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സംശയം വന്നു, കാരണം പാല എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പിന്നെ SSLC അത്യാവശ്യം 477 മാർക്ക് കിട്ടിപ്പോയി. അപ്പം പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്ന പിന്നെ നേഴ്സ് എന്നൊരു സംഭവത്തിൽ അങ്ങ് ഉറപ്പിച്ചു. പക്ഷേ പിന്നെ ഹിസ്റ്ററി എടുത്ത് നമ്മൾ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ധ്യാനത്തിനൊക്കെ പാടുന്ന കണ്ട് ഏഞ്ചൽ വോയിസിലെ ഒരു ചേട്ടൻ എന്നെ വിളിച്ച് അങ്ങനെ ഏഞ്ചൽ വോയിസ് ഗ്രൂപ്പിൻ്റെ ഗാനമേളയിൽ തുടങ്ങി. ഗാനമേളയിൽ ഫാസ്റ്റ് നമ്പേഴ്സ് വന്നപ്പോഴത്തേക്കും അറിയാണ്ട് പണ്ടുകൊണ്ട് ഡാൻസൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഡാൻസായി, അങ്ങനെ ആദർശിക്കയുടെ അടുത്ത് പോയി ചെയ്യുന്ന മാസം ഞാൻ പാടിയോടും കൂടി പിന്നെ അടിപൊളി പാട്ടിൻ്റെ ഒരാളായി. ക്ഷേത്രയാണെങ്കിലും എനിക്ക് പാടുന്നതും കേൾക്കുന്നതും ഒക്കെ മെലഡി തന്നെയാണ്. അപ്പം ഈ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊക്കെ നന്ദി പറഞ്ഞു ഈ ഒരു മണിക്കൂർ നേരം ഞാൻ നിങ്ങൾക്ക്. നിങ്ങൾ ബോറടിക്കുകയല്ലോന്നും എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവും ഒരു മണിക്കൂർ നേരം. അപ്പം ഈ സമയങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ കൂടെ പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും അല്ലെങ്കിൽ 0 മലബാർ 0 മലങ്കര ലാറ്റിൻ മാർത്തോമ അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കോസ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇവിടെ നമ്മൾ അല്ലെ എല്ലാ ആൾക്കാരും ഇല്ലേ ഇവിടെ. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പാട്ടുകളിലൂടെ നമുക്കൊന്ന് പോവാം അല്ലെ, തുടങ്ങാം അല്ലെ. ശരി, അപ്പം ആദ്യം തന്നെ ദൈവസ്നേഹം വർദ്ധിച്ച കടലപ്പുറി അച്ഛനെ കണ്ടായിരിക്കും എനിക്ക് ഓർമ്മ വന്നു. ഞാൻ 8-ലോ 9-ലോ പാടുമ്പോൾ ഒരു ഫസ്റ്റ് കൊയർ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇരിക്കട്ടെ ഏതാ 100 രൂപ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നത്. അപ്പം ഞാൻ അയിലുണ്ടായിരുന്നു ആദ്യമായിട്ട് കിട്ടി 100 രൂപ എടാ അച്ഛനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അച്ഛനെ ഞാൻ ദേഷ്യക്കാതെ കണ്ട് അങ്ങ് കഴിയുകയുള്ളു. ശരി, അപ്പം തുടങ്ങാം. ഓക്കെ, ഒരു കുപ്പി വെള്ളം കൂടെ വെച്ചേക്കാം. ഒരു കൈ വെച്ചാൽ ഇപ്പം സംസാരിച്ചിട്ടില്ല അയാളോട് പറയുന്നുണ്ടല്ലേ. Thank you.
ആ